ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീൻസ് വേൾഡ്. അപ്പൊ ഈ കുറേ നാളെയും ദിവസമായിട്ട് നമ്മള് വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. എന്താ വെച്ചാ, ഞങ്ങള് പല്ല് പറിക്കാൻ പോവാണ്. അതിലിപ്പോ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വിചാരിക്കാം, പക്ഷെ അതിനിപ്പോ സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് പല്ല് പറിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ പല്ലുകളും നമ്മള് വീട്ടിലാണ് പറിച്ചിട്ടുള്ളത്. അതും അമ്മയാണ് പറിച്ചിട്ടില്ല. നമ്മൾ ഹോസ്പിറ്റലില് പോയിട്ട് ഇതുവരെ പറിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിലാണ് പേടിയൊക്കെ ഉണ്ട്. പോകുന്നത് എന്താ സ്പ്രേ ഏത് പല്ല ഇത് ആ വിട്ട വിട്ട ഞെറിസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ താഴത്ത് പല്ല് വരുന്നുണ്ട് കണ്ട. അപ്പോ ഞെറിസിനകത്താണ് ഞാനാണ് പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. പറഞ്ഞിട്ടേ കാര്യമില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ 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 ഏഴ് പല്ലാണ് പറഞ്ഞിട്ട്. ഇനി പറയാൻ പോണത് എട്ട്. ഇവൾക്ക് എനിക്ക് 9. ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പൊ ഗൈസ് ഒരു കാര്യം കൂടി പറയാണ്ട്, ഹോസ്പിറ്റലിൽ പോയ ഒരു പ്രത്യേകത പറയുമ്പോ ഐസ്ക്രീം കഴിക്കാതാണ്ട് പറ്റുന്നത്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇവരെ വീഡിയോയിലുണ്ട്, ഞാനും പോകുന്നുണ്ട് ഇവരുടെ കൂടെ വെറുതെ. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടായിരിക്കും ഇൻട്രോ കണ്ടിട്ട്. അപ്പോ നമ്മള് പല്ല് പറിക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് കേട്ടോ പല്ല് പറിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിൻ്റെ ഇതേ ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, അതെന്തായാലും എല്ലാവരും കാണണം. അപ്പോ നമ്മുടെ എടുത്താണ്, ചാവക്കാടാണ്, പെത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കിയിട്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ചായം കോലയും അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഹോസ്പിറ്റലുള്ളത്. അപ്പം ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. എന്താ, ഞാൻ വെറുതെ ഇങ്ങനെ വേർപ്പിക്കുക കേട്ടോ നിങ്ങൾ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇത്ര ഓവർ ആക്ഷൻസ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഞെറിസിനും എനിക്കും പേടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയറിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് എന്താ പറയുക പേടി. ചാങ്ങന തൊട്ടപ്പുറത്താണ് കേട്ടോ മേലെ, സോറി അറിയാണ്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ കെടുത്തി. അപ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പടയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കെടുത്തി. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്തു, ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ പറിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് പല്ല് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ശരിയാവുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ പറിച്ചില്ല, അപ്പം ഞെറിസിൻ്റെയാണ് പറിച്ചത്. അപ്പോൾ പറിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞെറിസിനെ നോക്കി പാടുണ്ടായിരുന്നു. അങ്ങനെ പറിക്കാൻ പോവാണ്. അപ്പം സ്പ്രേ അടിച്ചു, അവൾ പേടിച്ചു. എന്താ പറയുക, സൂചി കുത്തുമെന്ന്. സൂചി കുത്തി, പക്ഷെ വേനുണ്ടാവില്ല. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം പഞ്ഞു വെച്ചിരിക്കുകയാണ്, പല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു. ദേ സൂചി ഉണ്ട്, അത് കുത്തിയപ്പോൾ വേനില്ലാന്ന് പറഞ്ഞ വേറെ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞെറിസിൻ്റെ ആണ് ജസ്റ്റായിട്ട് പറിച്ചത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പറിച്ച് പോയിട്ടുണ്ട്. അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വലിയ ഷോക്കൊക്കെ കാണിച്ചിട്ട് ഞാൻ എനിക്ക് പല്ല് പറിക്കും പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീമൊക്കെ കഴിക്കും പറഞ്ഞിട്ട് വലിയ ഷോക്കൊക്കെ കാണിച്ചിരുന്നതാണ്. പക്ഷെ എൻ്റെ പറിച്ചില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പം നമ്മൾ പിന്നെന്താ ചെയ്യാന്നറിയില്ലേ. നമ്മൾ നേരെ ചാങ്കോലിക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ സ്ട്രോബെറി ഷേക്കും ആവക്കാഡോ ഷേക്കും പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷേക്കും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 5 കട്ട്ലേറ്റും 5 സമൂസയും മേടിച്ചു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, ദാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതാക്കിയത്. അപ്പം ഞെറിസ് ഇന്ന് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പല്ലിൽ പേടി, അവൾക്ക് പേടി എവിടെ വാങ്ങിക്കുമെന്ന്. അപ്പോൾ അതാണ് അങ്ങനെ കഴിക്കണേ. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി. എനിക്ക് ഇവിടെ വന്നിട്ട് സ്ട്രോബെറി ഷേക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ കഴിഞ്ഞിട്ടു. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ നിന്ന് കഴിയിട്ട് വേറെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞെറിസ് കാണിച്ചിരുന്നത് ഈ പല്ല് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. പല്ല് പറഞ്ഞപ്പോൾ എന്തോ പോലെ ഉണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ കളിയാക്കൂടി സ്കൂളിൽ അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് തമാശയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കാണിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ എൻ്റെ പേടിയൊക്കെ മാറി. എന്താ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ പേടിയൊക്കെ മാറിയെന്ന. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്താ പറയുക, എൻ്റെ പല്ലിൽ എന്തിട്ട എൻ്റെ പല്ല് മൊത്തം വളഞ്ഞ് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, നമുക്ക് അടിയിലൊരു ക്ലിപ്പ് ഇടണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം അങ്ങനെ അവിടുന്ന് പല്ല് പറിക്കണം, ഇവിടുന്ന് പല്ല് പറിച്ചാലെന്നുള്ളത് വളരു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് എൻ്റെ പല്ല് പറിക്കേണ്ടിരുന്നത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, അത് ഒരു പകുതി ജീവൻ തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ പല്ല് പറിച്ചതിന് സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇടാത്ത, എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.